62-ാം സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുന്ന മത്സരാർത്ഥികൾ, അവരെ അനുഗമിക്കുന്ന അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരെയും രുചിയിടത്തിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. രുചിയിടം പഴയിടത്തിൻ്റെ രസവതിയിൽ തയ്യാറാക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി വിളമ്പി നൽകുന്നത് രുചിയിടത്തിൽ. രുചിയിടത്തിലെ 15 ഭക്ഷണമുറികളിൽ നിങ്ങൾക്കായി വിഭവങ്ങൾ ഒരുക്കി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ജടായുപാറയിലേക്ക് പോകാം, തങ്കശ്ശേരിയിലേക്ക് വരാം, നീണ്ടകരയിലേക്ക് ചെല്ലാം, കൊല്ലത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കാം. ഇതാണ് ചൊല്ലിടത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ. ചൊല്ലിടം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഭക്ഷണം കലോത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണശാലയിലെ ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ എവിടെയൊക്കെ ഒഴിവുണ്ട്, അടുത്തത് എവിടെയാണ് ഭക്ഷണം വിളമ്പുന്നത്, ഇതൊക്കെ കൃത്യമായി ഇവിടെ എത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇടത്തിലാണ് ഞാനുള്ളത്. നമുക്ക് മാഷെ ഒന്ന് പരിചയപ്പെടാം. എന്താ മാഷെ പേര്? എൻ്റെ പേര് ഷാ. മാഷ് നല്ല കവി കൂടിയാണ്, കാരണം ഇവിടെ എത്തുന്നവർക്ക് കവിത ചൊല്ലിയാണ് ഓരോ സ്റ്റാളും അല്ലെങ്കിൽ ഓരോ ഭക്ഷണം കഴിക്കേണ്ട ഇടങ്ങളിലേക്കും ആളുകളെ പറഞ്ഞയക്കുന്നത്, അല്ലേ മാഷെ? അതെ അതെ. കൊല്ലത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ഒരു വിളനിലം കൂടിയാണ് കൊല്ലം. അപ്പോൾ ഈ പറയപ്പെടുന്ന നേരത്തെ പറഞ്ഞ പരവൂർ, സംഗീത സംവിധായകൻ ഈ ദേവരാജൻ്റെ നാട്, അതുപോലെ കൊല്ലം വി സാംബശിവൻ്റെ ജന്മനാട്, ഇതൊക്കെ കൊണ്ട് തങ്കശ്ശേരിയും നീണ്ടകരയും ഒക്കെ മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ അവരൊക്കെ ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ് ഇത്തരം പേരുകളൊക്കെ ഞങ്ങൾ നൽകിയിട്ടുള്ളത്. ജടായിപ്പാറയിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ജടായിപ്പാറയിലേക്ക് കയറാമെന്ന് പറയുമ്പോൾ, തങ്കശ്ശേരിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും നെറ്റി ചുളിഞ്ഞേക്കാം. കാരണം തങ്കശ്ശേരിയും ജടായിപ്പാറയും ഒക്കെ ഇവിടുന്ന് കിലോമീറ്ററുകളകലെയാണ്. പക്ഷേ ആ ആശങ്ക അസ്ഥാനത്താണ് എന്ന് പിന്നീട് മനസ്സിലാകുമ്പോൾ അവർ സന്തോഷത്തോടെ ഈ രുചിയിടത്തിലേക്ക് കടന്നു വന്ന് പഴയിടത്തിൻ്റെ രസവതിയിലെ വിഭവങ്ങൾ ആസ്വദിച്ച് നിറഞ്ഞ മനസ്സോടെ പോകുന്നതിൽ ഞങ്ങൾക്കും വളരെ വലിയ സംതൃപ്തിയാണുള്ളത്. അഷ്ടമുടിയെക്കുറിച്ച് ഗംഭീര കവിതകളൊക്കെ മാഷോട് ചൊല്ലുന്നുണ്ടായിരുന്നല്ലോ. അഷ്ടമുടിയെക്കുറിച്ച് ചൊല്ലിയത്, അഷ്ടമുടി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഇഷ്ടമുടി കായലെന്ന കവിതയാണ്. അപ്പോൾ അതിലെ വരികൾ, അതുപോലെ തിരുനെല്ലൂർ കരുണാകരൻ്റെ റാണിയിലെ വരികൾ ഒക്കെ, പ്രത്യേകിച്ച് തിരുനെല്ലൂരിൻ്റെ റാണിയിലെ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു എന്ന കവിത വളരെ മനോഹരമായ കൈയടക്കത്തോടെ സംഗീത സംവിധാനത്തിലൂടെ സിനിമാഗാനമായി മാറിയപ്പോൾ അത് ഏറ്റുചൊല്ലാത്ത പുതിയ തലമുറയില്ല. പഴയ തലമുറയെപ്പോലെ പുതിയ തലമുറയും നെഞ്ചേറ്റിയ ആ കവിത, ആ സിനിമാഗാനം, അതൊക്കെയാണ് ഇവിടെ മറ്റുള്ളവരെ പരിചയപ്പെടുത്താനും വേണ്ടി വല്ലപ്പോഴുമൊക്കെ ഒന്ന് മൂളുന്നു. ഇഷ്ടമുടിക്കായലിലെ ഒരു 4 മുടിയെട്ടും കോർത്തു കെട്ടി വിരൽ നൂറാൽ കാറ്റൊതുക്കി വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ കിടക്കുന്നോള്, എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്, എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നോള്. ഈ കവിത കൊല്ലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ്. കൊല്ലവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര സത്യങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒക്കെ പരാമർശിക്കുന്ന ഈ കവിത ചൊല്ലാത്ത മലയാളിയില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. അജയ് സുധാ വിജുനോപ്പം രജീഷ് നരിക്കുനി, സി മലയാള ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.